ഗൈസ് എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പം ഓമിക്കയുടെ ജ്യൂസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ജ്യൂസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ പച്ചമാങ്ങയുടെ തൊലിയൊക്കെ മുഴുവനായിട്ടും കളയുക, അതായത് അതിലൊരു തുള്ളി പച്ച കളറിലെ തൊലി ഉണ്ടാവാൻ പാടില്ല. ഇപ്പം എൻ്റെ മാങ്ങ കുറച്ച് ഇരുന്നിട്ട് ഒന്ന് പഴുത്തുപോയി, എന്നാലും കുഴപ്പമില്ല, ഒത്തിരി പഴുത്തൊന്നുമല്ല, പച്ചമാങ്ങ തന്നെയാണ്, കളറിനൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് ഒരു പച്ചമുളകും പിന്നെ കുഞ്ഞു കഷ്ണം ഏലക്കയും കൂടി ഇടുക. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അതിൽ നിന്നൊരു കുഞ്ഞു അരിയൊക്കെ എടുത്തിട്ടാലായിട്ട് മതിയാവും കേട്ടോ. അപ്പോൾ ആദ്യം ചേർത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് തണുത്ത വെള്ളം. അപ്പോൾ എന്തെങ്കിലും തണുത്ത വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിനകത്തേക്ക് 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലേശ ഉപ്പ്, കുറച്ച് മാത്രമേ ഉപ്പിടാവുള്ളൂ. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത്, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പച്ചമാങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കും. ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ചതഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടും. ഇതാ ഇപ്പം ഞാനത് ആദ്യമേ ഒന്ന് ഓടിച്ച് ഒന്ന് അടിച്ച് വെച്ചിരുന്നതാണ്, ഒന്ന് ചതച്ച് വെച്ചിരുന്നതാണ്. ഇനി അതിനകത്തേക്ക് ഈ ഒരു പഞ്ചസാരയും തണുത്ത വെള്ളവും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് കൂടിയിട്ടൊന്ന് അടിച്ചെടുത്താൽ അടിപൊളി ഫ്ലേവറിലുള്ള പച്ചമാങ്ങ ജ്യൂസ് റെഡിയായി കഴിയും. ഇപ്പോൾ എൻ്റെ പച്ചമാങ്ങയുടെ കളറ് ഞാൻ പറഞ്ഞല്ലോ, 2-3 ദിവസം ഇരുന്നതിൻ്റെ പേരിൽ ഒന്ന് പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് പെർഫെക്റ്റ് ആയിട്ടുള്ള പച്ചമാങ്ങയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിക്കാം. ഇനി അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Bye-bye.